وإذا صلى العبد في غير وقتها ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നമസ്കാരം സമയത്തല്ലാതെ നിർവഹിക്കുന്നതായ ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, ഏത് ഉമ്മയുണ്ടോ, സമയത്തല്ലാതെ നമസ്കാരം നിർവഹിക്കുന്നതായ യുവാക്കളെ, യുവതികളെ, കച്ചവടക്കാരെ, ഇശാ നമസ്കാരം പിന്തിപ്പിച്ച് പിന്തിപ്പിച്ചിട്ട് കട തുറന്ന് വെച്ചുകൊണ്ട് നൈറ്റ് കച്ചവടം നടത്തി പാതിരാത്രി സമയത്ത് നിർവഹിക്കുന്നവരെ, മഗ്രിബ് നമസ്കാരം ഇശയിലേക്ക് വെച്ചുകൊണ്ട് പിന്തിപ്പിക്കുന്നവരെ, ഹലാലായ യാത്രയില്ലാതെ അകാരണമായി നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നതായ ഉമ്മമാരെ, കേവലം ഒരു സ്വർണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ഒരു കല്യാണ പെണ്ണിന് വേണ്ടി, ഒരു വളയെടുക്കാൻ വേണ്ടി നേരം വെളുത്ത് ജ്വല്ലറിയിലേക്ക് യാത്ര തിരിക്കുന്ന ഉമ്മമാര്, രണ്ടു മൂന്ന് വാഹനങ്ങളിലായി യാത്ര ചെയ്തിട്ട് ലുഹറില്ല, അസറില്ല, മഗ്‌രിബില്ല ആ കടയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന കുടുംബങ്ങളെ, നമസ്കാരം സമയത്തല്ലാതെ നിങ്ങൾ നിർവഹിച്ചാൽ പോലും ആ നമസ്കാരം നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കുമത്രേ. നമസ്കരിച്ച നമസ്കാരം സമയത്തല്ലാതെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആകാശ ലോകത്തേക്ക് നമസ്കാരം ഉയരാൻ ശ്രമിക്കും. പക്ഷേ നമസ്കാരം ഇരുൾമുറ്റപ്പെട്ടു പോയി, ഇരുൾമുറ്റിയ നമസ്കാരമാണ് തുറത്തുൽ മലായികത്തു സലാത്തുഹു. ആ നമസ്കാരം മലക്കുകൾ മുഖേനെ തിരിച്ചയക്കപ്പെടുകയാണ്, തിരിച്ചയക്കപ്പെടുകയാ ഭൂമിയിലേക്ക് തന്നെ നമസ്കാരം തിരിച്ചയക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ടോ അല്ലാ അല്ലാ നമസ്കരിച്ച് സലാമി ഇട്ടിട്ട് നിൽക്കുന്ന ഉമ്മയുടെ ചാരത്ത് വന്നുകൊണ്ട്, സഹോദരന്റെ ചാരത്ത് വന്നുകൊണ്ട് നമസ്കാരം അവനെതിരായി ദുആ ചെയ്യുമത്രേ. നമസ്കാരം അവനെതിരായി പ്രാർത്ഥിക്കുകയാണ്, നമസ്കാരമാകുന്ന എന്നെ നീ സമയത്ത് നമസ്കരിക്കാതെ പാഴാക്കിയതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ, അപകടങ്ങളിൽ പെടുത്തട്ടെ, ദുരിതങ്ങൾ നിനക്ക് സമ്മാനിക്കട്ടെ. ഫുട്ബോൾ ടൂർണമെന്റ് കണ്ടുകൊണ്ടും കളി കണ്ടുകൊണ്ടും കളിച്ചുകൊണ്ടും സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പൊന്നമോനെ, പാതിരാത്രി സമയം വരെ സീരിയലിന്റെ ലോകത്തേക്ക് സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അടുത്ത സീരിയല് കണ്ടിട്ട് നമസ്കരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ഉമ്മമാരെ, ചിന്തിക്കണേ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ആ നമസ്കാരം നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കുമ്പോ ഫയഖൂലുൽ മലായികത്തു ആമീൻ. ഈ ഭൂമിയിലുള്ള സർവ മലക്കുകളും അവനെതിരായിട്ട് ആമീൻ പറയുമത്രേ. അവന്റെ ഉത്തരം കിട്ടാൻ, ആ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അതുകൊണ്ട് നിദാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം മനുഷ്യനെതിരായിട്ട് ദുആ ചെയ്യും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും, എന്തൊരു പ്രയാസമായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നമസ്കാര സമയത്തല്ല. നമ്മുടെയൊക്കെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോയി നിസ്കരിക്കാം. അങ്ങനെ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവൂല. ഇതാണ് ഇന്നത്തെ പാഠം, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. തോന്നുമ്പോ നമസ്കരിച്ചാൽ നിസ്കരിക്കുന്നുണ്ടല്ലോ ഉസ്താദേ, പോരാ, നിന്റെ നമസ്കാരം സമയത്താകണം. على المؤمنين كتابا موقوتا. എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയത്ത് നിർവഹിക്കടേ. സമയബന്ധിതമാണ് നമസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ. തോന്നുമ്പോ നമസ്കരിച്ചാ നമസ്കാരമാവൂല, നിന്റെ ഇഷ്ടം പോലെ നമസ്കരിച്ചാൽ നമസ്കാരമാവൂല. നമ്മൾ കരുത് നമസ്കരിക്കുന്നുണ്ടല്ലോ, കടയൊക്കെ അടച്ചിട്ട് പാതിരാത്രി സമയത്ത് നിന്നിട്ട് മഗ്‌രിബും ളുഹറും അസറും എല്ലാം കൂടി ഒന്നിട്ടങ്ങ് നിസ്കരിക്കുന്ന കച്ചവടക്കാരുണ്ടാവും. നമ്മൾ
നമ്മളൊക്കെ പറയാനുള്ള ന്യായം നിസ്കരിക്കുന്നുണ്ടല്ലോ ഉസ്താദേ, അത് പോരാ, സമയത്താവണം. അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെന്ന് പറയാം, പിന്നെ എന്തിനാണ് ദുഹറിന്റെ സമയത്തൊരു ബാങ്ക്? എന്തിനാണ് അസറിന്റെ സമയത്തൊരു ബാങ്ക്? എല്ലാം കൂടി ഒറ്റ ബാങ്ക് പോരെ? നിനക്ക് എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ നിസ്കരിച്ചാൽ മതിയെങ്കിൽ. ഇതൊക്കെ സമയബന്ധിതമാണ്. ആ സമയത്ത് നിർവഹിക്കുമ്പോഴാണ് നിന്റെ കയ്യിലേക്ക് സ്വർഗത്തിന്റെ താക്കോല് വരിക.